ടെക്നാളിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ യാത്ര ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൈദരാബാദിലോട്ടാണ്. എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമായിരിക്കും അല്ലേ ഹൈദരാബാദ്. അപ്പോൾ ഹൈദരാബാദിലേക്ക് എങ്ങനെ പോകാം, എങ്ങനെ ടിക്കറ്റ്, മറ്റു കാര്യങ്ങൾ, എത്ര സ്ഥലങ്ങൾ സന്ദർശിക്കണം, എവിടെ താമസിക്കണം, പിന്നെ ഹൈദരാബാദ് ചെന്ന് കഴിഞ്ഞാൽ ഹൈദരാബാദ് ബിരിയാണി, അങ്ങനെ അവിടുത്തെ ഫുഡ്, എല്ലാം ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ്. കാരണം നമുക്കെല്ലാം ലീവ് ഉണ്ടാവുക മിക്കവാറും ഒരു ഞായറാഴ്ച ആയിരിക്കും. അപ്പോൾ ഒറ്റ ദിവസത്തെ ആ ലീവും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമുക്ക് യാത്ര ഇതാക്കാൻ. നിങ്ങൾ വേറെ ഏത് ദിവസം പോവുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റ് ത്രൂ ആണ് അല്ലെങ്കിൽ ബസ്സാണെന്നുണ്ടെങ്കിലും, ഏകദേശം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട പാറ്റേൺ ഇത് തന്നെയാണ്. സ്ഥലങ്ങൾ വൺ ബൈ വൺ ആയിട്ട് കവർ ചെയ്യേണ്ടതും ഈ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കാം. ട്രെയിൻ 1729 സബരി എക്സ്പ്രസ്സിലാണ് ഞാൻ യാത്ര ആരംഭിച്ചത്. ഷൊർണൂരിൽ നിന്നും സെക്കന്ദരാബാദിലേക്ക് ാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. നമ്മൾ വെള്ളിയാഴ്ച 2 മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ശനിയാഴ്ച 12:20 ആകുമ്പോഴേക്കും സെക്കന്ദരാബാദിലേക്ക് എത്തും. വലിയ ഡിലേ ഒന്നും ഇല്ലെങ്കിൽ ഏകദേശം 22 മണിക്കൂറിലധികം നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ശനിയാഴ്ച നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് സമയമുണ്ട്. അതിനു മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം, നിങ്ങൾ അധികം ഫുഡൊന്നും ഇപ്പോൾ ട്രെയിനിൽ നിന്ന് നിങ്ങൾ കഴിക്കരുത്. ഉച്ചയ്ക്ക് ഒരു ലഘുവായിട്ടുള്ളത് കഴിച്ചാൽ മതി. കാരണം നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലോർ നമ്മൾ ഇന്ന് നടത്തുന്നുണ്ട് ഫുഡിൻ്റെ. ശനിയാഴ്ച ദിവസം നിങ്ങൾ സെക്കന്ദരാബാദിൽ എത്തിയതിന് ശേഷം ഉള്ള പ്ലാനാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഒരു മെയിൻ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഏറ്റിങ്ങനെ പോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സ്റ്റേഡ് അവിടെ ചെന്ന് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ദിവസം നിങ്ങളൊരു ടാക്സി നിങ്ങൾ വിളിക്കുക. ടാക്സി വിളിച്ചതിന് ശേഷം അവരോട് പറയാം, ഞങ്ങൾക്ക് ഒരു 4-5 സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം ഞങ്ങളെ ചാർമിനാറിൻ്റെ അവിടെ കൊണ്ടുപോയി വിടണമെന്ന് പറയാം. അതിൽ നിങ്ങൾ പോകേണ്ടത് സ്ഥലം, അവരോട് പറയേണ്ട സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഹുസൈൻ സാഗർ ബിർള മന്ദിർ, ബിർള മ്യൂസിയം, ലുംബിനി പാർക്ക്, അതുപോലെ തന്നെ NTR ഗാർഡൻ. ഇത്രയും സ്ഥലങ്ങൾ ഞങ്ങൾ കാണിച്ചിട്ട് ചാർമിനാറിൻ്റെ പരിസരത്ത്, നവാപോളോ അല്ലെങ്കിൽ ദാറുൽ ഷിഫയുടെ പരിസരത്ത് നല്ലൊരു റൂം കിട്ടുന്ന സ്ഥലത്ത് ഞങ്ങൾ വിടണമെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഓയോയിൽ റൂം ബുക്ക് ചെയ്യുക. ഒരു പെർ ഹെഡ് ഒരു 500 അല്ലെങ്കിൽ 800 ആ ഒരു റേഞ്ചിൽ, അല്ലെങ്കിൽ അതിൻ്റെ താഴേക്കായിട്ട് നിങ്ങൾക്ക് സീസൺ അനുസരിച്ച് റൂം കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ പുറത്തിറങ്ങുക, ടാക്സി ബുക്ക് ചെയ്യുക, ഇത്രയും സ്ഥലങ്ങൾ കാണുക, നേരെ ചെന്നിട്ട് റൂമിൽ സ്റ്റേ ചെയ്യുക. ഇനി ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയ ശേഷം ടാക്സി വിളിച്ച് നമ്മൾ ആദ്യം പോവേണ്ട സ്ഥലം ഹുസൈൻ സാഗർ. ഹൈദരാബാദ് നഗര മധ്യത്തിൽ 1562 ഇബ്രാഹിം ഖിലി കുത്തബ് ഷായുടെ ഭരണ സമയത്ത് ഹസ്രത്ത് ഹുസൈൻ ഷാ വാലി പണിതീർത്ത മനുഷ്യനിർമ്മിത തടാകമാണ് ഹുസൈൻ സാഗർ തടാകം എന്ന് പറയുന്നത്. 1992 ഏപ്രിൽ 12 തടാക മധ്യത്തിൽ ബുദ്ധന്റെ 18 മീറ്റർ ഉയരത്തിൽ ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമ സ്ഥാപിക്കപ്പെട്ടു. ഇതാണ് ഹുസൈൻ സാഗർ തടാകത്തിന്റെ ചെറിയൊരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഇവിടെ ഒരു മ്യൂസിക്കൽ ഷോ ഉണ്ടാവും, അത് നൈറ്റാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ബോട്ടിൽ ഈ ഒരു ബുദ്ധ സ്റ്റാച്യുവിന്റെ താഴെ വരെ നമുക്ക് പോകാൻ പറ്റും. അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അടുത്ത സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹുസൈൻ സാഗർ കണ്ടതിന് ശേഷം ഇപ്പം നമുക്ക് വിഷം തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് പോകേണ്ടത് ഗ്രാൻഡ് ഹോട്ടലാണ്. 1935 സ്ഥാപിതമായിട്ടുള്ളൊരു ഹോട്ടലാണ്. നല്ല കിടിലൻ ഹൈദരാബാദി ബിരിയാണിയും മറ്റു ഫുഡുകളും ഇവിടെ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വിഷം തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഹോട്ടലിൽ കയറേണ്ട ആവശ്യമില്ല. അടുത്ത രണ്ട് സെക്ഷനായിട്ടുള്ള ബിർള മന്ദിറും ബിർള മ്യൂസിയവും കണ്ടതിന് ശേഷം മാത്രം സെലക്ട് ചെയ്താൽ മതി. വിഷം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളിപ്പോൾ ഗ്രാൻഡ് ഹോട്ടലിൽ പോയാൽ മതി. ഹൈദരാബാദിലെ വളരെ പഴക്കം ചെന്ന ഹോട്ടലുകളൊന്നാണ് കേട്ടോ ഈ ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ടേസ്റ്റ് ചെയ്യുന്നത്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് മെനുവിൽ നിന്ന് സെലക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി നമ്മൾ പോവേണ്ടത് ബിർള മ്യൂസിയവും അതുപോലെ തന്നെ ബിർള മന്ദിരം കാണാനാണ്. ഇപ്പം നമ്മൾ പോവേണ്ടത് ബിർള മ്യൂസിയം. ബിർള മ്യൂസിയം 1990 ബിർള മ്യൂസിയം തുറന്നത്. ബിർള സയൻസ് മ്യൂസിയത്തിൽ വിവിധ വിഭാഗങ്ങളാണ്. പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളാണുള്ളത്. ഈ 3 വിഭാഗങ്ങളിലേക്കും വ്യത്യസ്തമായിട്ടുള്ള ടിക്കറ്റ് നിരക്കുകളാണ്. ബിർള പ്ലാനറ്റേറിയം 150 രൂപ, ബിർള മ്യൂസിയം 150 രൂപ, ബിർള സെൻറ്റർ 50 രൂപ. ഇത് 3 ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ജംബോ ടിക്കറ്റിന് 325 രൂപയാണ് വരിക. ബിർള സയൻസ് മ്യൂസിയത്തിനകത്ത് വിവിധ വിഭാഗങ്ങളുണ്ട്. ഓരോന്നും പ്രത്യേക മേഖലക്കായി സമർപ്പിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് ഇൻട്രാക്റ്റീവ് സയൻസ് വിഭാഗം, ആർക്കിയോളജി ആൻഡ് ഡോൾസ് മ്യൂസിയം, നോബൽ ഗാലറി, വിവിധ തരത്തിലുള്ള ഭൗതികശാസ്ത്ര നിയമങ്ങൾ, മെക്കാനിക്സ്, വൈബ്രേഷൻ, ഊർജ്ജവും മോട്ടോറുകളും വൈദ്യുതിയും അതിൻ്റെ കാന്തികതയും, ഒപ്റ്റിക്കൽ മിഥ്യാധാരണകൾ, അങ്ങനെ പല സെക്ഷനായിട്ട്. അതുപോലെ തന്നെ പഴയ ക്യാമറകൾ, കമ്പ്യൂട്ടറുകൾ, അതിൻ്റെയൊക്കെ ഉത്ഭവം, ഇപ്പോഴത്തെ അതിൻ്റെ ഒരു കണ്ടീഷൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സെക്ഷനാണ് ദിനോസറിയം എന്ന് പറയുന്ന ഒരു സെക്ഷൻ. ഏകദേശം 160 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള ദിനോസറായ കോട്ട സോറസിൻ്റെ ഫോസിലുകൾ ഉൾപ്പെടെയുള്ള അപൂർവ ശേഖരം ഇതിനകത്തുണ്ട്. നിങ്ങൾ ഹൈദരാബാദ് യാത്രയിൽ ഒരിക്കലും ഈ ഒരു ബിർള മ്യൂസിയം മിസ് ചെയ്യരുത്.
ബിർള മ്യൂസിയം കണ്ടതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് പോകുന്നതാണ് ബിർള മന്ദിർ. ബിർള മ്യൂസിയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബിർള മന്ദിർ. ബിർള മ്യൂസിയത്തിൽ നിന്നും നടക്കാനുള്ള ദൂരമേ ഇങ്ങോട്ടുള്ളൂ. ഒരു ചെറിയ കുന്നിൻ മുകളിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ബിർള മന്ദിർ എന്ന് പറയുന്നത്. മാക്സിമം ഇത്ര സ്ഥലങ്ങളെ കാണാൻ പറ്റുള്ളൂ. ഇനിയും നിങ്ങൾക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ പോവാം എൻ ടി ആർ ഗാർഡൻ. എൻ ടി ആർ ഗാർഡനിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് തെലുങ്കാനയുടെ ഏറ്റവും പുതിയ മനോഹരമായിട്ടുള്ള ഈ ഒരു സെക്രട്ടേറിയറ്റ് കൂടി കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിർത്തി ഇതെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം നിങ്ങൾക്ക് നേരെ എൻ ടി ആർ ഗാർഡൻ പോവാം. സമയമുണ്ടെങ്കിൽ മാത്രം എൻ ടി ആർ ഗാർഡനിലേക്ക് പോയാൽ മതി എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു സ്ഥലം കൂടി കവർ ചെയ്യേണ്ട അവിടെ ഒരു ബോട്ടിംഗ് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സമയം ലാഭിക്കാൻ ഞാൻ വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. എൻ ടി ആർ ഗാർഡനിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 20 രൂപയാണ്. പേര് പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനാണ്. ഇതിനകത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ടോയ്ലറ്റ് ഉണ്ട്, അതിന് നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുക്കണം. പിന്നെ ഫാമിലിക്കൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഗാർഡൻ തന്നെയാണ്. ഈ ഒരു ഗാർഡനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള തെലങ്കാനയുടെ സെക്രട്ടേറിയറ്റിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പാർക്കിന്റെ വലതുവശത്തായിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ടുള്ള ചെറിയൊരു അഡ്വഞ്ചർ പാർക്ക് കൂടെ ഉണ്ട്. ഈ ഒരു പാർക്കിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വലിയൊരു സ്റ്റാച്ചു ഉള്ളത്. സമയമുണ്ടെങ്കിൽ അവിടം കൂടെ ഒന്ന് സന്ദർശിക്കുക. ഇനി നമുക്ക് പോവാം ലുംബിനി പാർക്ക്. ലുംബിനി പാർക്കിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. ലുംബിനി പാർക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ കൂടി നമ്മുടെ പ്രധാനപ്പെട്ട ഇവിടെ എത്തിയതിന്റെ ഉദ്ദേശം ബുദ്ധ സ്റ്റാച്ചു വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞാണ് ബുദ്ധ സ്റ്റാച്ചു വിസിറ്റ് ചെയ്യാൻ പോകുന്നതിന്റെ കാര്യം. അപ്പോൾ ബുദ്ധ സ്റ്റാച്ചു വിസിറ്റ് ചെയ്യാൻ നമ്മൾ ബോട്ടിലാണ് പോകുന്നത്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് നോർമൽ ബോട്ടിന്റെ റേറ്റ്. ഡാൻസിംഗ് ബോട്ടാണെങ്കിൽ മുതിർന്നവർക്ക് 100 രൂപയും. ഈ രണ്ട് ഓപ്ഷനാണ് ബുദ്ധ സ്റ്റാച്ചു വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഇനി ഈ ഒരു തടാകത്തിൽ നിങ്ങൾക്ക് ചുറ്റിക്കറങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് സ്പീഡ് ബോട്ടുണ്ട്, അത് 350 രൂപയാണ് 4 പേർക്ക്. അതല്ലാതെ ഡിലക്സ് ഫാമിലി ബോട്ടുണ്ട്, അതിന് 700 രൂപയാണ് 7 പേർക്ക്. അതല്ലാതെ പിന്നെ മറ്റൊരു ഓപ്ഷനാണ് രാജഹംസ ഫാമിലി ബോട്ട്, അതിന് 500 രൂപയാണ്. ഇത് കൂടാതെയുള്ള ഇവിടെയുള്ള മറ്റൊരു ആക്ടിവിറ്റിയാണ് ലേസർ ഷോ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലുംബിനി പാർക്കും ഹുസൈൻ സാഗറും നിങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരിക്കണം. ലുംബിനി പാർക്കിന്റെ തൊട്ടടുത്ത് ഈ കാണുന്നത് ദിയാവിത് ലൈറ്റ് എന്ന രക്തസാക്ഷി സ്മാരകമാണ് കേട്ടോ. തെലങ്കാന സംസ്ഥാനത്തിന് ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികളുടെ സ്മരണയ്ക്കായി സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ചിരാതിൽ തെളിയുന്ന ദീപതാളാണ് ഇത്. ഇത് ഇതൊരു പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടാകുക തെലങ്കാന താലി പ്രതിമ, ഫ്ലോറിംഗ് ഫൗണ്ടേഷൻ, മ്യൂസിയം, ഫോട്ടോ ഗാലറി, ലൈബ്രറി, 800 പേർക്ക് ഇരിക്കാവുന്ന കൺവെൻഷൻ സെന്റർ എന്നിവയ്ക്കാണ്. ശേഷം ഇനി നമുക്ക് നേരെ പോകാം ചാർമിനാറിന്റെ പരിസരത്ത് ഒരു റൂം നോക്കാൻ. അപ്പൊ റൂം എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് ഇന്ന് എന്തായാലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം യാത്രാ ക്ഷീണമൊക്കെ ഉണ്ട്. യാത്ര ക്ഷീണമില്ല, നിങ്ങൾ നല്ല പവർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ പോകാം ചാർമിനാർ കാണാം. ചാർമിനാർ ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അപ്പൊ പറയാം. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ റൂമിൽ കയറിയിട്ട് സുഖമായിട്ട് ഉറങ്ങും. അപ്പൊ ഇന്ന് രാത്രിയിലെ ഭക്ഷണം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഹോട്ടൽ നയാബിൽ നിന്നാണ്. നിങ്ങൾക്ക് റൂം എടുക്കണമെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് റൂം ഉണ്ട് കേട്ടോ, അവിടെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഈ ഹോട്ടൽ നയാബിൽ നിന്നാണ് പറഞ്ഞു. നിങ്ങൾ മെനു നോക്കിയിട്ട് വെറൈറ്റി ഐറ്റം തന്നെ സെലക്ട് ചെയ്യുക. ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നയാബിൽ മിസ് ചെയ്യരുത്. ഡേ ടൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ഫുൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂബർ ആയിരിക്കും കേട്ടോ. നിങ്ങൾ 4 പേര്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 പേരാണെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ പുറത്തുനിന്ന് വേറെ ഓട്ടോറിക്ഷ വിളിക്കുകയാണെങ്കിൽ കൂടി ജസ്റ്റ് യൂബറിൽ അടിച്ചു നോക്കുക. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ ഉദാഹരണത്തിനാണ് നിങ്ങൾ ചാർമിനാറാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് പോവേണ്ടത് കുത്തബ് ഷാഹിയാണ് എങ്കിൽ ജസ്റ്റ് യൂബറിൽ അടിച്ചു നോക്കുക എത്ര രൂപ അതിൽ പറയുന്നുണ്ടെന്ന്. സോ അപ്പം നമുക്ക് ഈ ഓട്ടോക്കാർ പറയുമ്പോൾ നമുക്ക് വില പേശാം ഇതായിരിക്കും. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ യൂബറിൽ 100 ആണെങ്കിൽ അവർ 120 രൂപ മേടിക്കും, അത് ഓക്കെ. പക്ഷേ അതിന് അപ്പുറത്തേക്ക് ഒരു 200 ഒക്കെ പറയുമ്പോൾ നമുക്കത് ഒരു എന്താ പറയുക, നമ്മളെ ചാമ്പുന്ന രീതിയിലായാലും നമ്മളെ പറ്റിക്കുന്ന രീതിയിലായിരിക്കും. സോ നിങ്ങൾക്ക് എത്ര രൂപ അങ്ങോട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ യൂബറിൽ അടിച്ചു നോക്കിയിട്ട് അവരോട് തന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ, അതായത് സാധാ ലോക്കൽ ഓട്ടോക്കാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങളാക്കി തരും. 3 പേരാണ് യൂബറിലൊക്കെ നിങ്ങൾക്ക് അലോ ചെയ്യുക. ഇനി യൂബർ വിളിച്ചിട്ട് അവരോട് വന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു 10-9 കൂടുതൽ കൊടുത്താൽ മതി. അത് കാറാണെങ്കിലും എല്ലാതെങ്കിലും സമ്മതിക്കും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം യൂബറോ അല്ലെങ്കിൽ ഓലയോ ഉപയോഗിച്ച് നമ്മൾ ആദ്യം പോകേണ്ട സ്ഥലമാണ് കുത്തബ് ഷാഹി ടോംബ്. കുത്തബ് ഷാഹി ടോംബിലേക്കുള്ള എൻട്രി ഫീ മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയും. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിനൊരു 50 രൂപയും കൊടുക്കേണ്ടി വരും. ഹൈദരാബാദ് നഗരത്തിൻ്റെ ശില്പികളായിട്ടുള്ള കുത്തബ് ഷാഹി രാജവംശത്തിൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും അന്ത്യവിശ്രമ സ്ഥലമാണ് ഈ കുത്തബ് ഷാഹി ടോംബ് എന്ന് പറയുന്നത്. ഓരോ കുത്തബ് ഷാഹി രാജാക്കന്മാരും അവരുടെ രാജഭരണ സമയത്ത് മനോഹരമായിട്ടുള്ള ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും അവരുടെ മരണശേഷം ഇവിടെ അടക്കുകയാണ് ചെയ്യുന്നത്. കുത്തബ് ഷാഹി ടോംബ് കണ്ടതിന് ശേഷം ഇനി നമ്മൾ ഹൈദരാബാദിൽ ചെന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ് ഗോൽക്കൊണ്ട ഫോർട്ട്.
ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫോർട്ടുകളിൽ ഒന്നാണ് നമ്മുടെ ഗോൽക്കൊണ്ട ഫോർട്ട് എന്ന് പറയുന്നത്. കുത്തബ് ഷാഹിമാർ ഭരിച്ചിരുന്ന കാലത്ത് ഹൈദരാബാദിൻ്റെ തലസ്ഥാനമായിരുന്നു ഗോൽക്കൊണ്ട ഫോർട്ട്. വജ്ര വ്യാപാരത്തിന് ഏറ്റവും പ്രസിദ്ധി കേട്ട സ്ഥലം കൂടിയായിരുന്നു ഈ ഗോൽക്കൊണ്ട ഫോർട്ട് എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ കോഹിനൂർ ഡയമണ്ട് കണ്ടെത്തിയതും ഇവിടെ നിന്നാണെന്ന് പറയുന്നു. ഗോൽക്കൊണ്ട ഫോർട്ടിലേക്കുള്ള എൻട്രി ഫീ 25 രൂപയാണ് കേട്ടോ. ഗോൽക്കൊണ്ട ഫോർട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് പോകാനുള്ളത് ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മ്യൂസിയമാണ് സലാർ ജംഗ് മ്യൂസിയം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 ദേശീയ മ്യൂസിയങ്ങളിൽ ഒന്നാണ് സലാർ ജംഗ് മ്യൂസിയം എന്ന് പറയുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നാണ് ഈ സലാർ ജംഗ് മ്യൂസിയം. 1951 ഡിസംബർ 16 ഇത് ഉദ്ഘാടനം ചെയ്തത്. ജപ്പാൻ, ചൈന, ബർമ, നേപ്പാൾ, പേർഷ്യ, ഈജിപ്ത്, യൂറോപ്പ്, വടക്കേ അമേരിക്ക, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശില്പങ്ങൾ, പെയിന്റിങ്ങുകൾ, കൊത്തുപണികൾ, തുണിത്തരങ്ങൾ, കയ്യെഴുത്തു പ്രതികൾ, സെറാമിക് പരവതാനികൾ, ഘടികാരങ്ങൾ, ഫർണിച്ചറുകൾ എന്നിവയുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. 3 കെട്ടിടങ്ങളിൽ 2 നിലകളിലായി 38 ആർട്ട് ഗാലറിയിലാണ് ഇവയെല്ലാം പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇവിടേക്കുള്ള എൻട്രി ഫീ മുതിർന്നവർക്ക് 50 രൂപയും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 20 രൂപയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സ്റ്റിൽ ക്യാമറയോ അല്ലെങ്കിൽ മൊബൈൽ ക്യാമറയോ ഉണ്ടെങ്കിൽ 50 രൂപയുടെ ടിക്കറ്റ് അതിനും എടുക്കണം. സലാർ ജംഗ് മ്യൂസിയം കണ്ടു കഴിഞ്ഞാൽ ഇനി നേരെ പോകാം ചൗമഹല്ല പാലസ് കാണാൻ. അസഫ് ജാഹി രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്ന ചൗമഹല്ല പാലസ് നൈസാം രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്ത് അവരുടെ ഔദ്യോഗിക വസതിയായാണ് ഉപയോഗിച്ചിരുന്നത്. 4 കൊട്ടാരങ്ങൾ എന്നാണ് ചൗമഹല്ല പാലസിന്റെ അർത്ഥം. ഈ കൊട്ടാരത്തിനകത്ത് പ്രധാനമായുള്ളത് ഫോട്ടോ ഗ്യാലറി, മ്യൂസിയം, ആർട്സ്, പുരാതനമായിട്ടുള്ള പുസ്തകങ്ങൾ, ആർട്സ് ഗാലറി എന്നിവയാണ്. പ്രധാനമായിട്ടും ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പണ്ട് കാലങ്ങളിൽ നൈസാം രാജാക്കന്മാരെ ഉപയോഗിച്ചിരുന്ന അവരുടെ വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ആയുധങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിലേക്കുള്ള എൻട്രി ഫീ മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 40 രൂപയും സ്റ്റിൽ ഓർ മൊബൈൽ ക്യാമറയ്ക്ക് 100 രൂപയുമാണ്. ചൗമഹല്ല പാലസ് കണ്ടു കഴിയുമ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതാണ് ചാർമിനാർ. ഹൈദരാബാദ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന 2 കാര്യങ്ങളാണ്, ഒന്ന് ചാർമിനാറും പിന്നൊന്ന് നമ്മുടെ റാമോജി ഫിലിം സിറ്റിയും. അതിലെ ആദ്യം നമ്മൾ പറഞ്ഞ ചാർമിനാറിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ആളൊഴിഞ്ഞ സമയത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഒരു പകൽ സമയത്താണ് നിങ്ങൾ വരേണ്ടത്. ഇത്ര ക്രൗഡൊന്നും ഉണ്ടാവില്ല. രാത്രിയിൽ നല്ല ക്രൗഡായിരിക്കും, നല്ല തിരക്കുണ്ടാവും. ഇത് രണ്ടും 2 എക്സ്പീരിയൻസ് ആണ്. ചാർമിനാറിലേക്കുള്ള എൻട്രി രാവിലെ 9 മണി മുതൽ വൈകിട്ട് 1-6 മണി വരെയുള്ളൂ കേട്ടോ. അപ്പോൾ ചാർമിനാറിൻ്റെ മുകളിൽ കയറി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാക്സിമം 1.5 മണിക്കെങ്കിലും മുമ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ 4 മണി 4:30 എത്തിക്കഴിഞ്ഞാൽ തന്നെ 10 മണി വരെ നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും നിങ്ങൾക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ദിവസത്തെ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ 4 മണിക്കെങ്കിലും ചാർമിനാറിൻ്റെ പരിസരത്ത് എത്തുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ചാർമിനാർ എത്തിക്കഴിഞ്ഞാൽ ലാഡ് ബസാർ തീർച്ചയായിട്ടും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. റേറ്റൊക്കെ നല്ല കൂടുതലായിട്ട് പറയും. നിങ്ങൾക്ക് അത്യാവശ്യം ഹിന്ദിയൊക്കെ അറിയെങ്കിൽ നിങ്ങൾക്ക് വില പേശി വാങ്ങാം. പിന്നെ ഇവിടെ ഉള്ളതാണ് നമ്മുടെ അടുത്ത പ്ലേസ് ആയിട്ടുള്ള മക്ക മസ്ജിദ്. മക്ക മസ്ജിദിന്റെ ഉള്ളിൽ അകത്തേക്ക് കയറാനും ഇതേപോലെ തന്നെ സമയമുണ്ട്. ഇഷ നമസ്കാരത്തിന് ശേഷം പിന്നെ അകത്തേക്ക് എൻട്രി ഉണ്ടാവില്ല. അപ്പോൾ അതും ഒന്ന് നിങ്ങൾ മനസ്സിൽ കരുതുക. ഒരു മഅ്രിബി, അതായത് 6 മണിക്കെങ്കിലും അതിനകത്തേക്ക് ഒന്ന് കയറി ഒന്ന് കണ്ടുവരിക. നിങ്ങൾക്കറിയാം ഇതിന് മുമ്പ് ഒരു സ്ഫോടനം ഉണ്ടായതാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ മക്ക മസ്ജിദ്. എല്ലാ ചെക്കിങ്ങോടും കൂടി അകത്ത് കയറ്റുള്ളൂ. ബാഗൊക്കെ കയ്യിലുണ്ടെങ്കിൽ അകത്തേക്ക് കയറ്റി വിടുന്നത് റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കുക. ഇനി ഇവിടെ നിന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യേണ്ട കുറച്ച് ഷോപ്പുകൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതിലൊന്നാണ് ഈ മിലൻ ജ്യൂസ് സെന്റർ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെ മിലൻ സ്പെഷ്യൽ ഉണ്ട്. അവിടെ ഷഹൂദ് മലായി, അഞ്ജീർ മലായി, ജാമുൻ മലായി, അങ്ങനെ മട്ക സ്പെഷ്യൽ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ നിങ്ങളൊരു 4-5 പേരൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ വെറൈറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഷഹൂദ് മലായി നമ്മുടെ മൾബറി കിട്ടുന്ന നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് ഇതാ ഈ ഒരു ചിക്കൻ വിങ്സ്, അതേപോലെ തന്നെ ചിക്കൻ ലെഗ്, ഇതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ കിട്ടും. ജസ്റ്റ് അതും ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു മിലൻ ജ്യൂസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും നിമ്ര കഫേ ആൻഡ് ബേക്കറി. ഇവിടുത്തെ സ്നാക്സ്, ചായയൊക്കെ എന്ന് പറയുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആകാരം നിങ്ങൾക്ക് നൽകുക. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പുറകിലായിട്ട് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. ഇവിടുന്ന് നിങ്ങൾക്ക് ഹൈദരാബാദി ബിരിയാണി, അതേപോലെ തന്നെ കല്യാൺ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ ഓരോ വെറൈറ്റി ഐറ്റംസ് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ചെറിയ പോർഷൻ എടുത്തിട്ട് നിങ്ങൾ 3-4 ആളുകൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇരുന്ന് കഴിക്കുമ്പോൾ നിങ്ങളുടെ വയറ് നിറയുകയും ചെയ്യും. എല്ലാ ഐറ്റംസും നമുക്ക് ടേസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ
ഇത്തരം കാര്യങ്ങളും കൂടി ഒന്ന് ഈ ഒരു ചാർമിനാർ വരുമ്പോൾ നിങ്ങൾ ചെയ്യാം. ഇനി ഡേ ടുവിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ തലേ ദിവസം, അതായത് നമ്മൾ ശനിയാഴ്ചയാണ് വന്നല്ലേ, ഈ ശനിയാഴ്ച ദിവസം തന്നെ നിങ്ങൾ ചാർമിനാറും മെക്ക മസ്ജിദും പിന്നെ അവിടുത്തെ ലാഡ് ബസാറൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിൽ ഞായറാഴ്ച ദിവസം, അതായത് ഡേ ടു നമ്മൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ദുർഗം ചെരുവ് കേബിൾ ബ്രിഡ്ജ്. ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് കറങ്ങാം, നല്ലൊരു സിറ്റിയാണ് രാത്രിയൊക്കെ കാണാൻ. അല്ലെങ്കിൽ ഐക്കയുടെ സ്റ്റോറിലൊക്കെ നിങ്ങൾക്ക് പോകാം. ഇതൊരു സജഷൻ ആയിട്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ശനിയാഴ്ച നമ്മൾ വന്നിറങ്ങി കുറച്ച് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഹുസൈൻ സാഗറൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ റൂമിൽ പോയി കടന്നുറങ്ങാനാണ് പറഞ്ഞത്. അതല്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചാർമിനാർ കാണാം അന്ന ദിവസം, അതുകൊണ്ട് കവർ ചെയ്തതിന് ശേഷം ഞായറാഴ്ച ദിവസം, അതായത് രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഹൈദരാബാദിൻ്റെ മെയിൻ സിറ്റി ആയിട്ടുള്ള ദുർഗം ചെരുവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐക്കയുടെ ഷോറൂമൊക്കെ കാണാൻ വേണ്ടി പോകാം. ഇതൊരു സജഷൻ ആയി പറഞ്ഞു മാത്രം, അല്ലെങ്കിൽ വെറും ചാർമിനാറും അതിന്റെ പരിസരങ്ങളും അത് തന്നെ കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡേ ടുവിൽ പറയാനുള്ളത്. ഇനി ഡേ ത്രീ ആണ്, അതായത് തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ച നമ്മൾ നേരെ പോകുന്നത്, നമുക്കൊരു ഫുൾ ഡേ വേണ്ടത് റാമോജി ഫിലിം സിറ്റിയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റികളിൽ ഒന്നായ റാമോജി ഫിലിം സിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റികളിൽ ഒന്നായ റാമോജി ഫിലിം സിറ്റിയിൽ ഒരുപാട് ടിക്കറ്റ് നിരക്കുകളാണ് കേട്ടോ. അതിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് ടിക്കറ്റുകളാണ്, ഒന്ന് ടു ഡേയ്സ് ടിക്കറ്റും പിന്നൊന്ന് വൺ ഡേ ജനറൽ ടിക്കറ്റും. നമ്മൾ സാധാരണ നോർമലി എടുക്കേണ്ടത് വൺ ഡേ ടിക്കറ്റ് ആണ്. അതിന് വരുന്നത് 1593 രൂപയാണ് ഇൻക്ലൂഡിംഗ് GST. അതിൽ ഫുഡ് കൂപ്പൺ കാര്യങ്ങളൊന്നും ഇല്ല, വെറും എൻട്രി മാത്രമേ ഉള്ളൂ. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഒരു നോർമൽ ബസ്സിൽ റാമോജി ഫിലിം സിറ്റിയുടെ അകത്ത് യുറേക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വിടും. ഇവിടെ നിന്ന് ഒരു വിന്റേജ് ബസ്സിലാണ് പിന്നീടുള്ള യാത്ര. കൂടെ ഈ ബസ്സിൽ ഒരു ഗൈഡ് ഉണ്ടാവും. ഓരോ സ്ഥലങ്ങളും ഓരോ സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളും ഏരിയകളൊക്കെ നമുക്ക് കാണിച്ചു. പ്രധാനമായിട്ടും നമ്മൾ പോകുന്നതാണ് ബാഹുബലി ഷൂട്ട് ചെയ്ത സ്ഥലം, അതേപോലെ തന്നെ പഴയ രാമായണം ഷൂട്ട് ചെയ്ത സ്ഥലം, ബോംബെ ആയിട്ട് ഷൂട്ട് ചെയ്ത സ്ഥലം, വിദേശ സ്ഥലമായിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലം, അതുപോലെ തന്നെ എയർപോർട്ട്, തീവണ്ടി, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ എക്സെട്ര ഒരുപാട് സ്ഥലങ്ങൾ തന്നെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ കയറി കഴിഞ്ഞാൽ ഒരു ഉച്ചവരെ ഇത്രയും സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കൊണ്ടുപോയിടുക രാമോജി മൂവി മാജിക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരുപാട് ഇൻഡോർ ആക്ടിവിറ്റീസാണ്. അതിൽ മെയിനായിട്ട് വരുന്നത് ഒരു ഫിലിം എങ്ങനെയാണ് അനിമേഷൻ കൊടുത്ത് നിർമ്മിക്കുന്നത്, അതിൻ്റെ സൗണ്ടുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ സ്റ്റണ്ട് ഷോ, സ്പൈസ് യാത്ര, ഫൺഡേ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കൊരു വൈകുന്നേരം ഒരു 4 മണി 5 മണി വരെയൊക്കെ ഉള്ളത് ഇതിനകത്ത് തന്നെ ഉണ്ടാവും. 5 മണി കഴിഞ്ഞ് ഒരു വൈൻഡ് അപ്പ് സെറമണിയോടുകൂടി നമ്മളിങ്ങോട്ട് തിരിച്ച് പോരണം. ഇതാണ് ഒരു വൺ ഡേ ജനറൽ ട്രിപ്പ് പ്ലാൻ ഉള്ളത്. ഇതിനകത്ത് ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇതിനകത്ത് നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആവും. നമുക്ക് കിട്ടുന്ന ഈ ഒരു ടിക്കറ്റിൽ ഫുഡ് ഇൻക്ലൂഡ് അല്ല. അതുകൊണ്ട് തന്നെ ഫുഡിന് നല്ല റേറ്റ് വരുന്നുണ്ട്. ഒരു ചെറിയ പോർഷൻ റൈസിനും രണ്ട് ചപ്പാത്തിക്കും കറിക്കും ഇതിനകത്ത് 350 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ഇതൊരു ഭയങ്കര എക്സ്പെൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. റാമോജി ഫിലിം സിറ്റിയുടെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിന്റെ കണ്ണുനോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റാമോജി ഫിലിം സിറ്റി എല്ലാം കണ്ടു കഴിഞ്ഞാൽ റൂമിൽ തിരിച്ചു വന്നിട്ട് നമ്മൾ ഞാൻ കഴിഞ്ഞ അതായത് ഡേ ടൂല് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ദുർഗം ചെരുവോ അല്ലെങ്കിൽ ഐക്കയുടെ സ്റ്റോറോ എന്തായാലും നിങ്ങളൊന്ന് സന്ദർശിക്കാൻ ശ്രമിക്കും. അപ്പൊ ഇന്നത്തെ രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ചാർമിനാറിന്റെ പരിസരത്തുള്ള ഗാന്ധി ബസാറിലുള്ള ഹോട്ടൽ ഷതാബിൽ നിന്നാണ് കേട്ടോ. ഹൈദരാബാദിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഹോട്ടലുകളിൽ ഒന്നാണ് ഹോട്ടൽ ഷതാബ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഭയങ്കര തിരക്കാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഹോട്ടൽ മദീനയിൽ കയറിയാൽ മതി. പക്ഷേ ബെറ്റർ എന്ന് പറയുന്നത് ഹോട്ടൽ ഷതാബാണ്. ഞാൻ ഈ പറയുന്ന റെസ്റ്റോറൻറ്റുകളിൽ നിങ്ങൾക്ക് വളരെ തിരക്ക് അനുഭവപ്പെടുകയാണ് അല്ലെങ്കിൽ അവിടെ കയറാൻ പറ്റിയില്ലെങ്കിൽ രാത്രി പോകുന്നതിന് പകരം നിങ്ങൾ പകൽ സമയത്ത് പോയാലും മതി. അപ്പോൾ ഡേ 3 കഴിഞ്ഞു, ഇനി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ അതായത് ചൊവ്വാഴ്ച നിങ്ങൾക്ക് ട്രെയിൻ ഉണ്ടാവും. അതിരാവിലെ കാച്ചെഗൌഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരിക്കും. സെക്കന്ദരാബാദിൽ നിന്നല്ല നമ്മൾ റിട്ടേൺ ട്രെയിൻ വരുന്നത്, കാച്ചെഗൌഡയിൽ നിന്ന്. രാവിലെ 6:05 എടുക്കുന്ന ട്രെയിൻ ഉണ്ട്, 1279 എന്ന് പറയുന്ന മാംഗ്ലൂർ എക്സ്പ്രസ് ഉണ്ടാവും രാവിലെ എടുക്കുന്നത്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് രാവിലെ വണ്ടി കിട്ടുമോ എന്നൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടാവും. വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം യൂബറിൽ നമുക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കാം. ഇനി അതല്ല എങ്കിൽ നമ്മൾ മൺഡേ അതായത് മൺഡേ നമ്മൾ റാമോജി ഫിലിം സിറ്റി എല്ലാം കണ്ടു വന്നതിന് ശേഷം എന്ത് ചെയ്യുക, റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഈ കാച്ചെഗൌഡ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും റൂം എടുക്കാം. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ചെറിയ ക്യാഷ് കൊടുത്താൽ റൂം കിട്ടും. അപ്പോൾ പിന്നെ അത് രാവിലെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. രാവിലെ 6:05 എടുക്കുന്ന ട്രെയിൻ നമ്മുടെ നാട്ടിലെത്തുക 3:25 അതായത് ബുധനാഴ്ച 3:25 നമ്മൾ ഷൊർണൂർ ഭാഗത്തൊക്കെ എത്തും. നിങ്ങളുടെ സ്ഥലം എവിടെയാണെങ്കിൽ അത് അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കുക. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഹൈദരാബാദ് ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും എൻ്റെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. ഇത് മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.